നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനെ കണ്ടെത്താനുള്ള തെരച്ചിലിൽ കഴിഞ്ഞ ദിവസം നിർണായകമായ തെളിവ് കിട്ടിയിരുന്നു ഈ തെളിവ് കിട്ടിയെന്ന് രക്ഷാദൌത്യം ഏകോപിപ്പിക്കുന്ന ജില്ലാ കളക്ടർ ലക്ഷ്മി പ്രിയം വ്യക്തമാക്കുകയുണ്ടായി ഇന്നലത്തെ തെരച്ചിലിൽ കയറടക്കമാണ് കണ്ടെത്തിയത് നിർണായകമായ കണ്ടെത്തൽ തന്നെയായിരുന്നു ഇത് അർജുന്റെ ലോറി പുഴയ്ക്കടിയിൽ തന്നെ ഉണ്ടെന്ന് ഇതോടെ ഉറപ്പായെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കി ലോറി പുഴയ്ക്കടിയിൽ ഉണ്ടെന്നതിൻ്റെ തെളിവാണ് ഇന്നലെ കയർ കിട്ടിയതെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു ഈ കയർ കിട്ടിയ സ്ഥലം അടിസ്ഥാനമാക്കിയായിരിക്കും ഇനിയുള്ള പരിശോധന നടക്കുക ഡ്രഡ്ജർ എത്തുന്നത് വരെ ഡ്രൈവർമാർ തിരച്ചിൽ നടത്തുമെന്നും ഡ്രഡ്ജർ എത്തിയ ശേഷം തിരച്ചിൽ ഏത് തരത്തിൽ വേണമെന്നും തീരുമാനമെടുക്കുമെന്നും കളക്ടർ വ്യക്തമാക്കി ഡ്രഡ്ജിങ്ങും മുങ്ങിയുള്ള പരിശോധനയും ഒരുമിച്ച് നടത്താനാവില്ലെന്നും ഇത് പരിശോധിച്ച് ഉചിതമായ തീരുമാനമെടുക്കുമെന്നും കളക്ടർ അറിയിച്ചു അതേസമയം അർജുനു വേണ്ടി ഇന്നലെ നടന്ന തെരച്ചിലിൽ പ്രതീക്ഷയുണ്ടെന്ന സഹോദരി അഞ്ജു പ്രതികരിക്കുകയുണ്ടായി കാര്യക്ഷമമായ തെരച്ചിൽ നടത്തണമെന്നും ജില്ലാ ഭരണകൂടം പറയുന്ന കാര്യങ്ങളല്ല പലപ്പോഴും നടക്കുന്നതെന്നും അതിൽ വിഷമമുണ്ട് എന്നതടക്കമുള്ള ഒരു പ്രതികരണം അഞ്ജുവും നടത്തിയിരുന്നു അതേസമയം ഇന്നലത്തെ തിരച്ചിൽ നാവികസേന നിർത്തിയിരുന്നു സാധനങ്ങൾ കണ്ടെത്തിയ സ്ഥലം അടയാളപ്പെടുത്തി തെരച്ചിലിനിറങ്ങിയ മൽപേ സംഘവും ഇന്നലെ തിരിച്ചു കയറി ഇന്ന് ഇന്ന് അവർക്ക് തിരച്ചിലുണ്ടാകില്ല പകരം നാളെ തെരച്ചിൽ വീണ്ടും തുടങ്ങുമെന്നും ദൗത്യസംഘം അറിയിച്ചു മഴയില്ലാത്തത് അനുകൂലമാണെന്ന് സതീഷ് സെൽ എം എൽ എ വ്യക്തമാക്കി കയർ അർജുന്റെ ലോറിയുടേതാണെന്ന് സ്ഥിരീകരിക്കാനായത് ഗുണമായെന്നും എം എൽ എ വ്യക്തമാക്കി എന്തായാലും അർജുനു വേണ്ടിയുള്ള തെരച്ചിലിനായി ഡ്രഡ്ജർ എത്തിക്കാൻ തീരുമാനമായിട്ടുണ്ട് ഗോവയിൽ നിന്ന് തിങ്കളാഴ്ചയോടെ ഡ്രഗ്ജർ എത്തിക്കാനാകുമെന്നാണ് നിഗമനം ഡ്രഡ്ജർ എത്തിക്കുന്നതിനായി അമ്പത് ലക്ഷം രൂപ ചെലവ് വരും ഇതാണ് നിഗമനം ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ട്രാൻസ്പോർട്ടേഷന് മാത്രമായി ചെലവ് ജലമാർഗത്തിലായിരിക്കും ഡ്രഡ്ജർ എത്തിക്കുക ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ ഈ കാര്യത്തിൽ തീരുമാനമായി അതേസമയം കഴിഞ്ഞ ദിവസം മത്സ്യത്തൊഴിലാളിയും മുങ്ങൽ വിദഗ്ധനുമായ ഈശ്വർ മൽപ്പയ അടക്കം പുഴയിൽ ഇറങ്ങിയതും അവർ നടത്തിയ അന്വേഷണവും തെരച്ചിലും ഒക്കെ അദ്ദേഹം ഒരുപാട് പ്രാവശ്യം ഡൈവ് ചെയ്തതുമൊക്കെ നമ്മൾ അറിഞ്ഞ കാര്യമാണ് എന്നാലും കഴിഞ്ഞ ദിവസം നിരാശയായിരുന്നു ഫലം പാറയും മണ്ണും തടസ്സമെന്ന് ഈശ്വർ മലപ്പയ വ്യക്തമാക്കിയിരുന്നു പാറയും മണ്ണും പുഴക്കിടയിൽ ശക്തമായി ഉറച്ച നിലയിലാണെന്നും മലപ്പയ പ്രതികരിച്ചിരുന്നു പുഴയിൽ ഇടിഞ്ഞ മരങ്ങളും മൺകൂനെയും തെരച്ചിലിന് തടസ്സമുണ്ടാക്കി തെരച്ചിലിന് ഡ്രഡ്ജർ ആവശ്യമാണെന്ന് കാർവാർ എം അടക്കം കഴിഞ്ഞ ദിവസം പ്രതികരിച്ചതാണ് എന്തായാലും ഈ ഒരു തിരച്ചിൽ നാളെ തുടരും നാളെ ഉറപ്പായും അർജുനെ കണ്ടെത്താനാകും എന്ന വിശ്വാസത്തിലാണ് ഏവരും ആയിരിക്കുന്നത് എന്തായാലും കയറ് കിട്ടിയത് വളരെ ആശ്വാസകരമായി തന്നെ വിലയിരുത്തപ്പെടുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത